معقل ابن يسار المزني رضي الله تعالى عنه وشيته نمك وايكا وشد القرآن سورة البقرة وإذا طلقتم النساء فبلغنا أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون أن آية طلاق ما يبند بطة بشدة ما يبشي ينغل قرينا سورة البقرة لا بھاغم أبدا ني آية يندا معقل ابن يسار رضي الله تعالى عنه دفنغل أدهن ورالك واحد جيد معقل ابن يسار كايغا ما يبند ഭൗതികമായി ഒക്കെ ക്ഷേമനാണ്, വളരെ പുഷ്ടിപ്പുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം തന്റെ പെങ്ങൾ ഒരാൾക്ക് വിവാഹം ചെയ്തു. ആ വ്യക്തി ഇദ്ദേഹത്തിന്റെ പെങ്ങളുമായി ജീവിച്ചു. ഒരു സുപ്രഭാതത്തിൽ അയാൾ ഇവളെ തലാക്ക് ചൊല്ലി. ഈ മഹദി ഇദ്ദ ആദരിച്ചു. ഇദ്ദാകാലം കഴിഞ്ഞിട്ടും കഴിയുന്നത് വരെയും ആ ഭർത്താവ് തിരിച്ചെടുത്തില്ല. ഇത് കഴിഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇവളെ മടക്കിയെടുക്കാൻ ആഗ്രഹം. മടക്കിയെടുക്കുന്ന പുനർവിവാഹത്തിലൂടെ മടക്കിയെടുക്കാൻ ആഗ്രഹം. ഈ മഹദിക്കും ആദ്യ ഭർത്താവ് തന്റെ ഭർത്താവിലേക്ക് മടങ്ങാൻ ആഗ്രഹം. പക്ഷെ മഖ്ബിൻ ഇബ്നു യസാർ അയാളോട് പറഞ്ഞു, അക്രംതുക് സവജ്തുക് വഫറഷ്തു ലക് സുമ തലഖ്തഹ ലാ വല്ലാഹ് ലാ തഊദു ഇലൈക അബദൻ. ആ ഭർത്താവ് വന്ന് വിവാഹം അന്വേഷിച്ച് തങ്ങളെ മഖ്ൽ ഇബ്നു യസാർ അൽ മുസനി പറയാണ്, ഞാൻ താങ്കളെ ആദരിച്ച് താങ്കൾക്ക് വേണ്ടി ഞാൻ അറയൊരുക്കി, താങ്കൾക്ക് വേണ്ടി ഞാൻ വിവാഹം ചെയ്തു തന്നു, എന്നിട്ട് താങ്കൾ അവളെ വിവാഹമോചനം നടത്തി. ലാ വല്ലാഹ് അല്ലാഹു ആണ് സത്യം. ലാ തഊദു ഇലൈക അബദൻ, എന്റെ പെങ്ങൾ നിന്റെ അടുക്കലേക്ക് ഇനി മടങ്ങുന്ന പ്രശ്നമേ ഇല്ല, പോകാൻ പറഞ്ഞു. ഹദീസിന്റെ ലഫ്ദിൽ കാണാം, ഈ മഹദിക്ക് തന്റെ ഭർത്താവിലേക്ക് മടങ്ങാൻ ആഗ്രഹം, അയാൾക്ക് ഇവളെ തിരിച്ചെടുക്കാൻ ആഗ്രഹം. പക്ഷെ ഈ മഖ്ൽ ഇബ്നു യസാറിന്റെ വാശി മാത്രല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ കായികമായും ഭൗതികമായും പോഷിപ്പുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം തന്റെ ആ ദുഷ്ചാട്ടത്തിൽ ശഠിച്ചു നിന്നു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഞാൻ ഓതിയ ആയത്ത്, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം നടത്തി അവരുടെ ഇദ്ദാകാലം പൂർത്തിയാവുകയും ചെയ്തതാണ്. ഫബലഗ്നാജലഹുന്ന എന്ന് പറഞ്ഞാൽ ഇദ്ദാകാലം കഴിഞ്ഞു. ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുൻ, അവരുടെ ആ ഭർത്താക്കന്മാർ ഈ സ്ത്രീകളെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്ത്രീകളെ മുടക്കിയിടരുത്, തടഞ്ഞു വെക്കരുത്. ഇദാ തറാദൂ ബൈനഹും ബിൽ മഅറൂഫ്, ഈ വിവാഹമോചിതരായ ദമ്പതികൾ അവർ മാന്യമായ നിലക്ക് ദമ്പതികളായി ജീവിക്കാൻ പരസ്പരം തൃപ്തിപ്പെട്ടാൽ, ഇദാ തറാദൂ ബൈനഹും ബിൽ മഅറൂഫ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ദാലിക യുഅദു ബിഹി മൻ കാന യുഅ്മിനു മിൻകും ബില്ലാഹി വൽയൗമിൽ ആഖിർ, ഇതാണ് നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് ഉപദേശിക്കപ്പെടാനുള്ള ഉപദേശം ഇതാണ്. ദാലിക്കും അസ്കാലക്കും അത്ഹർ, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായത് വിശിഷ്ടമായത്, അല്ലാണ്ട് ഈ തീരുമാനം. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അല്ലാഹു അറിയും നിങ്ങൾ അറിയുകയില്ല. ഈ ആശയത്തിൽ ഈ ആയത്തിറങ്ങി. ഇതും മഖ്ൽ ഇബ്നു യസാർ അൽ മുസ്നി തിരുസവിധത്തിൽ നിന്ന് കേൾക്കേണ്ട താമസം. ഈ ആയത്ത് കേട്ട ഉടനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബിനെ കേട്ടിരിക്കുന്നു, ഞാൻ എൻ്റെ റബ്ബിനെ അനുസരിച്ചിരിക്കുന്നു. അതാണ് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത്, സംഅലി റബ്ബി വതാ. എന്നിട്ട് അദ്ദേഹം ഈ വ്യക്തിയെ അന്വേഷിച്ചു ചെന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഉക്രിമുക് വഉസവ്വിജുക് വഉകഫിറു അൻ യമീനി, ഞാൻ താങ്കളെ ആദരിക്കുകയാണ്, ഞാൻ താങ്കൾക്ക് എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്തു തരികയാണ്, ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. ലാ വല്ലാഹ് അബദൻ, ആ സത്യം അതിന് പ്രായശ്ചിത്തം ചെയ്ത് ഞാൻ എൻ്റെ സത്യം പിൻവലിക്കുകയാണ് എന്ന് അദ്ദേഹം ഈ വ്യക്തിയോട് ചെന്ന് പറയുകയുണ്ടായി എന്ന്.
നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം ഇവിടെ കേൾപ്പിച്ചത് ഇതായിരുന്നു. സഹാബികളുടെ മനസ്സ് എത്ര വാശിയിൽ, എത്ര പരുഷമായി, കാർക്കശ്യത്തിൽ അദ്ദേഹം വർത്തിച്ചു. മാത്രമല്ല അദ്ദേഹം എന്തുകൊണ്ടും തൻ്റെ പങ്ങളെ വിവിധം ചെയ്തതിനാൽ ഒരു വാശി കാണിക്കുവാൻ ഭൗതികമായ കാരണങ്ങൾ നോക്കിയാൽ അദ്ദേഹം യോഗ്യനായേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വചനം മാനമിറങ്ങി, അത് ഗുണദോഷിച്ചപ്പോൾ, അത് ഉപദേശിയായി വർത്തിച്ചപ്പോൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നെ അദ്ദേഹം തൻ്റെ വാശി ഒഴിവാക്കി ആ വിവാഹകർമ്മം ഭംഗിയായി വീണ്ടും നിർവഹിച്ചു നൽകിയത്. ഇതാണ് യബ്തഗൂന ഫദ്ല മിൻ അല്ലാഹ് വറിദ്വാന, അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ റിദ്വാനും. അതായിരുന്നു അവരുടെ കാംക്ഷ, അതായില്ലായിരുന്നു അവരുടെ പ്രതീക്ഷ, അതായിരുന്നു അവർക്ക് മുഖ്യം, അതിനായിരുന്നു അവർ പ്രഭാവം കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെ തേടി ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായി, ഏറ്റവും പ്രോജ്വലമായി അയാൾ കാംക്ഷിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ റിദ്വാൻ, അത് ആ സഹാബികളെ തേടി ഇറങ്ങിയ അവസ്ഥ ഉണ്ടായത്. ان هذه تذكرة فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما.